ജോയിക്ക് വേണ്ടി മകൾ സേവ് കേരള ബ്രിഗേഡ്സിൻ്റെ സംഘടനയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി യാത്ര തിരിച്ചതാണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള യാത്ര തിരിച്ചതാണ്. മലയാറ്റൂർ അടിവാരത്തു നിന്നാണ് 9-ാം തീയതി തിരിച്ചാണ്. ഇന്ന് 7 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടറിയിലേക്കാണ് എൻ്റെ യാത്ര. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തെ പിന്തുണയ്ക്കുക. മുല്ലപ്പെരിയാർ വളരെ അപകട ഭീഷണിയിലാണ്. ആദരണീയ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ അബ്ബാ മോഹൻജി, അതുപോലെ തന്നെ അനശ്വര ഗായകൻ ശ്രീ കായംകുളം ബാബു അവർകൾ തുടങ്ങി നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഏറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിലുള്ളത്. നമുക്ക് ആദ്യമായി ശ്രീ അശോക് കുമാറിനോട് അദ്ദേഹത്തിൻ്റെ യാത്രോദ്ദേശങ്ങൾ നമുക്ക് കേൾക്കാം. ഞാൻ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ അഡ്വക്കേറ്റ് ഡെസ്സി ജോയിയും സേവ് കേരള സംഘടനയും അവരുടെ ഉദ്ദേശങ്ങളും, അതായത് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യം ലോകം മുഴുവൻ എത്തിക്കുക എന്ന സന്ദേശവുമായി ഒരു പ്രതിഷേധ യാത്ര മലയാറ്റൂർ അടിവാരത്തു നിന്നും തിരുവനന്തപുരം സെക്രട്ടറിയിലേക്ക് ഇന്നേക്ക് തിരിച്ചിട്ട് 7-ാം ദിവസമായി. 4 ദിവസത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരും. 2018-ലെയും 2019-ലെയും 2021-ലെയും പ്രളയം മൂലം കേരള ജനത അനുഭവിച്ച പ്രകൃതി ദുരന്തങ്ങളാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. കാരണം പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന പോലെ ഡീകമ്മീഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഭയാനകം തന്നെയാണ്. ആ ഒരു തിരിച്ചറിവാണ്. ഏകദേശം 2018-ലെ ഇടുക്കി മോഹൻകുമാർ ആ ഏരിയ കംപ്ലീറ്റ് ഞാൻ കറങ്ങിയത് ആ മലകളിലുണ്ടായ ഞാൻ ആദ്യമേ കണ്ട മാസങ്ങൾ വളരെ ഭയാനകപ്പെടുത്തുന്നതായിരുന്നു. ആ ചിന്താഗതികളാണ് എന്നെ വീണ്ടും മാറ്റിയത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇല്ലിത്തോടിൽ ചരിത്രത്തിൽ ആദ്യമായി ഏകദേശം 4 ഉരുൾപൊട്ടി. ഇതൊക്കെ ഭയാനകമായിരുന്നു. അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ ഒരു അവസ്ഥ അതിലും ഭയാനകരമായിരിക്കും എന്നുള്ള ചിന്തയാണ് എന്നെ ഈ ഒരു സമരത്തിലേക്ക് നയിച്ചത്. എല്ലാവരും പിന്തുണയ്ക്കുക, പ്രതിഷേധിക്കുക, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുക. നമ്മുടെ അഖിൽ കുമാർ, അദ്ദേഹം മലയാറ്റൂർ അടിവാരത്ത് നിന്ന് കാൽനടയായി തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകളൊക്കെ ഇപ്പോൾ നീര് വന്ന് വീർത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ മുല്ലപ്പെരിയാർ പ്രശ്നം നമ്മളെയെല്ലാം ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെതിരെ പോരാടുവാൻ, അവിടെ ഒരു പുതിയ ഡാം നിർമ്മിക്കുവാൻ അതിനുവേണ്ടിയുള്ള കാരണം ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നത് പ്രായോഗികമല്ല എന്ന് അദ്ദേഹത്തോടെ ഞാൻ ചോദിപ്പിച്ചു. എന്തെന്നാൽ ഈ മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടി ജലനിരപ്പാണ്. Thank you.